അങ്ങ് നൽകിയിട്ടുള്ള മറുപടിയിൽ സാമൂഹ്യ ആഘാത പഠനം പൂർത്തീകരിച്ചിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ റെയിൽവേ ബോർഡിൽ നിന്ന് പദ്ധതിക്ക് അന്തിമമായ അനുമതി ലഭിച്ചതിനു ശേഷം മാത്രം ഫോർമൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ മതിയെന്ന നിർദ്ദേശമാണ് ഗവൺമെന്റ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. സാർ, ഈ സാഹചര്യത്തിൽ ഇതൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഇത് എന്തുകൊണ്ട് മുൻകൂട്ടി മനസ്സിലാക്കി ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല? ഇത്രയും നാളത്തെ ഈ പ്രശ്ന പ്രതിസന്ധിയിൽ എത്രമാത്രം തുകയാണ് റവന്യൂ വകുപ്പിന് ലഭ്യമായിട്ടുള്ളത്? അത് എന്തിനായി വിനിയോഗിച്ചു എന്ന് കൂടി വ്യക്തമാക്കാമോ? സാറ്, ബഹുമാനപ്പെട്ട അംഗം, ഇതിന്റെ കാര്യങ്ങളിൽ എന്തോ ഒരു തെറ്റിദ്ധാരണയാണ്. സർക്കാരിനത് ബോധ്യപ്പെടാത്തതുകൊണ്ടല്ല. സർക്കാർ ഇതിന്റെ ആദ്യത്തെ ഗവൺമെന്റ് ഉത്തരവ് 13/2021 പ്രഖ്യാപിച്ചപ്പോഴും അതിനുശേഷം ഭൂമി ഏറ്റെടുക്കാനുള്ള ഈ പറയുന്ന പ്രകാരമുള്ള 12 ഓഫീസുകൾ പ്രഖ്യാപിക്കുമ്പോഴും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുള്ള കാര്യം SIA സ്റ്റഡിയും വിദഗ്ധ സമിതി റിപ്പോർട്ടും റെയിൽവേ ബോർഡിന്റെ അന്തിമ അനുമതിയും കിട്ടിയതിനു ശേഷം മാത്രം LAR 2013 പ്രകാരമുള്ള നടപടികൾ ആരംഭിക്കുകയുള്ളൂ. ഞാനിതാ എൻ്റെ കയ്യിൽ 18/8/2021 നമ്മൾ അങ്ങ് ഇവിടെ ചോദിച്ച ചോദ്യം അനുസരിച്ചുള്ള 161/2021 നിൽക്കുകയാണ്. അതിൻ്റെ ബി പറയുന്നു, ദ ഡിസിഷൻ ഓഫ് ദ ഗവൺമെന്റ് ടു പ്രൊസീഡ് വിത്ത് ദ ലാൻഡ് അക്വസിഷൻ ആസ് പെർ സബ്സെക്ഷൻ 2 of Section 8 LARR Act 2013 ഓൺ റിസീപ്റ്റ് ഓഫ് ദ SIA റിപ്പോർട്ട് എക്സ്പെക്ട് കമ്മിറ്റി റെക്കമെൻഡേഷൻ ആൻഡ് ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട് കളക്ടർ കൺസേൺ വിൽ ബി ഇഷ്യൂഡ് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് ഫൈനൽ അപ്രൂവൽ ഫോർ ദ പ്രോജക്ട് ഫ്രം ദ റെയിൽവേ ബോർഡ്. ഇത് 163/2021 റവന്യൂ ഉത്തരവിൽ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളതാണ് സാർ. പിന്നെ എന്തുകൊണ്ടാണ് സാമൂഹ്യ ആഘാത പഠനം നേരത്തെ ആരംഭിക്കാൻ തീരുമാനിച്ചത്? 11/1/82 പ്രഖ്യാപനത്തിനും 11/1 നോട്ടിഫിക്കേഷന് ശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കാൻ കഴിയൂ. പക്ഷെ ആ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ കാലതാമസമില്ലാതിരിക്കാൻ 4/1 പ്രകാരമുള്ള സാമൂഹ്യ ആഘാത പഠനം മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടുള്ളത്. അതിൽ ഭൂമി ഏറ്റെടുക്കലില്ല എന്ന് മാത്രമല്ല, അങ്ങിവിടെ ചോദിച്ച ചോദ്യം എത്ര തുകയാണ് റവന്യൂ വകുപ്പിന് കിട്ടിയിട്ടുള്ളത് എന്നാണ്. റവന്യൂ വകുപ്പിന്റെ കണ്ടിജൻസി ചാർജായി 20,50,00,000 രൂപ കേരയിൽ കമ്പനി അടച്ചിട്ടുണ്ട്. അതിനകത്തു നിന്ന് ഇതുവരെയുള്ള സാമൂഹ്യ ആഘാത പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റവന്യൂവിന്റെ 12 ഓഫീസുകൾക്കും അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 8,52,91,882 രൂപ ഈ മാസം തുടക്കം വരെ ചെലവഴിച്ചിട്ടുണ്ട്. നിലവിൽ 28 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രിയുടെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാർ, കേന്ദ്ര സർക്കാരിന്റെ സാറ് പറഞ്ഞ ആദ്യത്തെ 20 കോടി രൂപ കിട്ടി, 20 കോടി കിട്ടി. ഈ 20 കോടി കിട്ടിയെങ്കിൽ ഇത്രമാത്രം കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം പോലും ഇല്ലാത്ത ഒരു പദ്ധതിക്ക് ഇത്ര സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് തിടക്കപ്പെട്ട് ജനങ്ങളുടെ ഈ പണം വെറുതെ ചെലവഴിച്ചത്? സാർ, അങ്ങ് പറഞ്ഞതിലൊരു തെറ്റുണ്ട്. 20,50,00,000 രൂപ കണ്ടിജൻസി ചാർജായി അടച്ചതാണ്. അതിൽ നിന്ന് 8 കോടിയെ ഇപ്പൊ ചെലവഴിച്ചിട്ടുള്ളൂ. 8,52,91,882 രൂപയെ ചെലവഴിച്ചിട്ടുള്ളൂ. എന്തിനാണ് ഇത് അഡ്വാൻസ് ആയി ചെയ്തത്? കേരളത്തിന് പാലക്കാട് കോച്ച് ഫാക്ടറി ലഭ്യമാകും എന്ന് നമ്മളോട് പ്രഖ്യാപിച്ചപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നമ്മൾ ആരംഭിച്ചില്ലേ സാർ? ഇപ്പൊ കോഴിക്കോട് എയിംസിന് വേണ്ടിയിട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പ്രതീക്ഷിച്ച? കേന്ദ്ര ഗവൺമെന്റ് എയിംസ് തരും എന്ന് പ്രതീക്ഷിച്ചതാണ്. ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം കേന്ദ്ര ഗവൺമെന്റ് തന്ന സാഹചര്യത്തിൽ സാമൂഹ്യാഘാത പഠനത്തിന്റെ വൈകൽ ഉണ്ടാകേണ്ടതില്ല എന്ന് കരുതിക്കൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് തുടക്കം കുറിച്ചാണ്. ദേശീയപാത ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് കേരളം നടത്തിയ ഒരു മാതൃകയുണ്ട് സാർ. അത് വൈകും എന്ന് കണ്ടപ്പോ 25% തുക കേരള ഗവൺമെന്റ് കൂടി, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ കേരള ഗവൺമെന്റ് കൂടി അഡ്വാൻസ് ചെയ്ത് ആ നടപടികൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരില് 12 ഹെക്ടർ ഭൂമി ഒഴികെ ബാക്കിയെല്ലാം ദേശീയപാതയിൽ നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചു സാർ. സാമൂഹ്യ ആഘാത പഠനം നടത്തിയത് ഇതിന്റെ അപകടങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അതനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് ഇപ്പൊ നമ്മൾ കടന്നിട്ടില്ല.